VM Sudheeran and Thiruvananthapuram Madhyamangale Kaanunnu Thatsamayam Vendiyulla Munkai Edukkendathu Mukhyamanthriyanu Adeyam Sabha Nethavanu Sabha Nethavayittulla Mukhyamanthri Prashnangal Ramyamayi Parihrikkunnathinu Pakaram Prashnangale Koodutal Koodutal Sangeernamakkananu Shramikkunnathu Koodutal Koodutal Prakopanaparamayi Samsarichu Antharisham Moshamakkananu Ithuvare Shramichathu Adeyathinte Aa Shaili Adeyam അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള സമീപനം സ്വീകരിക്കുക മാത്രമാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് അതിനദ്ദേഹം തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ല നിയമസഭയിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിപക്ഷം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അത് ഉന്നയിച്ച് സഭയിൽ അവർ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ഈ പ്രശ്നത്തിൽ ഒരു കാഴ്ചക്കാരൻ്റെ റോളല്ല സ്പീക്കർക്കുള്ളത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല സ്പീക്കർക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട് കേവലം ചട്ടങ്ങളും നടപടിക്രമങ്ങളും മാത്രമല്ല അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാരത്തിന് കളമൊരുക്കുക എന്നുള്ള ഒരു 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 ഉത്തരവാദിത്തം കൂടി അദ്ദേഹത്തിനുണ്ട് അല്പം വൈകിയാണെങ്കിലും ആ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റാൻ ശ്രമിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് അതൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് സഭാ നടപടികൾ നല്ല രീതിയിൽ നടത്തണം അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഏറ്റവും പരമമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് സഭാ നേതാവിനാണ് അതിനുള്ള കളമൊരുക്കാനുള്ള ഒരു പരിശ്രമം സ്പീക്കറുടെ ഭാഗത്തുണ്ടാകണം അന്യായമായ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് പ്രതിപക്ഷം സ്വാഭാവികമായി സഹകരിക്കും ഇപ്പോൾ പ്രതിപക്ഷത്തിന് സഹകരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഉണ്ടാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നിലപാട് നിയമസഭാ സാമാജികരോട് മാത്രമല്ലല്ലോ മാധ്യമപ്രവർത്തകരെയും അപമാനിക്കുന്ന അവരെ സംബന്ധിച്ചും മോശമായി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടാണ് സമീപനമാണ് അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ സംഗതികളൊക്കെ ഇത്ര രൂക്ഷമാക്കിയത് അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം സഭാ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി മുൻകൈയെടുക്കണം അദ്ദേഹം പിടിവാശി ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണം ഇതിനുള്ള നല്ല സാഹചര്യം ഒരുക്കുന്നതിനുള്ള ഒരു പരിശ്രമം സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാകണം അതുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് നിയമസഭാ നടപടികൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ അല്ല അത് എനിക്ക് ചർച്ചയുടെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ സ്വാഭാവിക ചർച്ച നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഗതി ഇപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ച് നേരിട്ട് യാതൊരു അറിവുമില്ല